ആയിരുന്നു. ഈരുമേട്ടിലൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ, കൂടുവിട്ട് കൂടുമാറാൻ ബഹുഗാമൻ. അയാൾ എന്റെ മോൾക്ക് ഒരു ഭസ്മം ജപിച്ചു തന്നു. ഇരു ചെവിയറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോ നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്കറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം, എന്നിട്ട് തൊട്ടുരുയാടാതെ കൊച്ചീഷന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചീഷൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോൾ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ ഉണ്ടരുത്. കുടിക്കും. അവന്റെ വയറ്റിലോട്ട് നിന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. അപ്പഴേ ഇപ്പത്തെ രണ്ടുപേരും ജാതയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോവും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ എന്ത് പറ്റി അടുത്തത് കൊണ്ട് വരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട, വേണ്ടാത്തോണ്ടാ, എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ, ഞാൻ ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ, കുടിക്കാം കുടിക്കാം കുടിക്കാം. ഓ, രാവിലെ തുടങ്ങി ഒടുക്കത്തെ കുടിപ്പിക്കലാ. ഞാൻ കുടിക്കട്ടെ. എന്താ കാര്യം? വായിക്കാത്ത പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരോട് മോരോട് വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ കുടിച്ചോ. എന്താ വാറുകുട്ടി, എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നു. ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചിരുന്നോ? നീ അവളെ പിടിച്ചു മാറ്റി ഇതിവിടെ ഉറച്ചുപോയി. പോയി